ഇന്നത്തെ പ്രധാന മുഖപ്രസംഗങ്ങൾ നോക്കാം ജനാധിപത്യത്തിലെ പണ ആധിപത്യം ഇതാണ് കേരളകൗമുദി ചർച്ച ചെയ്യുന്ന മുഖപ്രസംഗം അതായത് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട നാനൂറ്റി എഴുപത്തി അഞ്ച് അംഗങ്ങളിൽ അംഗങ്ങളും കോടീശ്വരന്മാരാണ് എന്ന് അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിഫോംസിന് ഒരു സർവേയിലൂടെ കണ്ടെത്തിയിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയിരിക്കുന്നതാണ് ഈ മുഖപ്രസംഗം സ്വകാര്യ സ്വത്ത് സമ്പാദനത്തെ തടയുന്ന നിയമമൊന്നുമില്ലാത്തതിനാൽ ഇതിൽ അസ്വാഭാവികത തോന്നേണ്ടതില്ല നിയമാനുസരണമായ മാർഗങ്ങളിലൂടെ ആർക്കും സ്വത്ത് സമ്പാദിക്കാനും പണക്കാരനായി സമൂഹത്തിൽ മാന്യമായി ജീവിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പ് നൽകുന്നുണ്ട് അതേസമയം രാജ്യസമ്പത്തിൻ്റെ തൊണ്ണൂറ് ശതമാനവും അഞ്ഞൂറിൽ താഴെ വരുന്ന അതിസമ്പന്നരുടെ നിയന്ത്രണ ണത്തിലാണെന്ന മറ്റൊരു റിപ്പോർട്ടുമായി ഒത്തുചേർത്ത് വായിക്കുമ്പോൾ കോടീശ്വരന്മാരായി നിയമനിർമ്മാണ സഭകളിലെത്തുന്ന ജനപ്രതിനിധികളുടെ താൽപ്പര്യ മേഖലകളെക്കുറിച്ച് സാധാരണ ജനങ്ങൾക്കിടയിൽ സംശയമുദിക്കുക സ്വാഭാവികമാണ് എന്നാണ് ഈ ഈ പറയുന്നു ഈ മുഖപ്രസംഗം അവസാനിക്കുന്നത് ഇങ്ങനെയാണ് ഒരുപിടി വൻ വ്യവസായികളും ബിസിനസ്സുകാരും ചേർന്ന് സാമ്പത്തിക രംഗം നിയന്ത്രിക്കുന്നത് പോലെ ഭരണ നിർവഹണ അധികാരവും കുബേരന്മാരാൽ നിയന്ത്രിക്കപ്പെടുന്ന സ്ഥിതി വന്നുകൊണ്ടിരിക്കുകയാണ് ജനാധിപത്യം എന്ന പവിത്ര സങ്കല്പം പണാധിപത്യത്തിന് വഴിമാറുമ്പോൾ നിശബ്ദമാക്കപ്പെടുന്നത് സാധാരണക്കാരുടെയും ദുർബല വിഭാഗങ്ങളുടെയും ശബ്ദമാണ് ജനപ്രതിനിധികളുടെ ആസ്തികളിൽ കാണുന്ന വൻ വർധന രാജ്യ പുരോഗതിയുടെ പ്രതിഫലനമായി അഭിമാനിക്കാമെങ്കിലും ജനസംഖ്യയിൽ പകുതിയും ഇപ്പോഴും ദരിദ്രാവസ്ഥയിലാണെന്ന യാഥാർത്ഥ്യം മറുഭാഗത്തുണ്ട് കോടിപതികളായ ജനപ്രതിനിധികളുടെ നാവ് ഇവർക്ക് വേണ്ടിയും ചലിക്കണമെന്നേ ഉള്ളൂ എന്നാണ് ഈ മുഖപ്രസംഗം പറയുന്നത് ഇനി മലയാള മനോരമയുടെ മുഖപ്രസംഗം ചർച്ച ചെയ്യുന്നത് മോദിക്ക് വീണ്ടും വരവേൽപ്പ് സഹിഷ്ണുതയും ശാന്തിയും വികസനവും രാജ്യത്തിൻ്റെ മുഖമുദ്ര ആകട്ടെ എന്നാണ് അതായത് ഇന്ന് സത്യപ്രജ്ഞ ചെയ്യുന്ന നരേന്ദ്രമോദി ഗവൺമെൻറ്റിനെ ഉള്ള കുറിച്ച് ആണ് വരവേൽപ്പിൻ്റെ അടിസ്ഥാനത്തിലാണിത് ചരിത്രം സാക്ഷി നിൽക്കേ നരേന്ദ്രമോദി ഇന്ന് വീണ്ടും പ്രധാനമന്ത്രി പദമേറുമ്പോൾ ഇന്ത്യൻ ജനത പ്രതീക്ഷകളുടെ ആ ആരോപണത്തിന് സ്വാഗതമരുളുന്നു അധികാരത്തിലേക്കുള്ള രണ്ടാം വരവ് കൂടുതൽ ഭൂരിപക്ഷത്തോടെ ആണെന്ന് തീർച്ചയായും ബി ജെ പിയുടെയും മോദിയുടെയും ഉത്തരവാദിത്വം കുറെ കൂടി വർദ്ധിപ്പിക്കുന്നുണ്ട് ആ പ്രതീക്ഷാഭാരത്തെ പൂർണ്ണമായി മാനിച്ച് രാജ്യത്തെ നൂറ്റി കോടി ജനങ്ങൾക്കും ക്ഷേമം ഉറപ്പാക്കുന്ന ഒരു സർക്കാരിനെ നയിക്കുന്നതിൽ തന്നെയാണ് ാണ് മോദിയുടെ ഭരണ നിപുണതയും പ്രതിബദ്ധതയും കൂടുതൽ തെളിയേണ്ടത് ഈ മഹാവിജയം ജനതയുടെ ആ ശുഭപ്രതീക്ഷയുടെ പ്രകാശമാണെന്ന് കൂടി ഓർക്കാം എന്ന് പറയുന്നു ന്യൂനപക്ഷങ്ങൾക്കെതിരാണെന്ന പ്രതിച്ഛായ മാറ്റിയെടുക്കാൻ പ്രധാനമന്ത്രി മുന്നിട്ടിറങ്ങുന്നതും രാജ്യത്തിന് നൽകുന്ന പ്രതീക്ഷ വളരെ വലുതാണ് സർക്കാർ എല്ലാവരുടേതുമാണെന്ന സമീപന മാറ്റമാണ് ആഗ്രഹിക്കുന്നതെന്ന് കഴിഞ്ഞ ദിവസം മോദി വ്യക്തമാക്കിയിരുന്നു രാജ്യത്ത് ആകെ പോൾ ചെയ്ത വോട്ടിൽ നാൽപ്പത്തി അഞ്ച് ശതമാനം ആണ് എൻ ഡി എക്ക് കിട്ടിയതെങ്കിലും തങ്ങൾക്ക് വോട്ട് ചെയ്യാത്തവരെ കൂടി ഒപ്പം ചേർക്കുന്ന സാർവജനീനതയിലാകും രാജധർമ്മത്തിൻ്റെ വിജയം സഹിഷ്ണുതയും സമാധാനവും വികസനവും മുഖമുദ്രയാക്കുന്ന ഭാരതത്തിലെ ജനത പ്രതീക്ഷകളോടെ ഇതാ പുതിയ പ്രധാനമന്ത്രിയെ വരവേൽക്കുകയാണ് നരേന്ദ്രമോദി സർക്കാരിന് ആ ജനപ്രതീക്ഷകൾ അത്രയും നിറവേറ്റാനാകട്ടെ എന്ന് ആശംസിക്കാം എന്ന് പറയുന്നു ഈ മുഖപ്രസംഗം ഇനി മാതൃഭൂമിയുടെ മുഖപ്രസംഗം പറയുന്നത് മരിച്ചവരുടെ പേരിലുള്ള അഴിമതി അനുവദിക്കരുത് എന്നുള്ളതാണ് അതായത് മരിച്ചവരുടെ പേരിൽ റേഷൻ വിൽക്കുന്ന അതായത് റേഷൻ വാങ്ങി എടുക്കുന്നു ഇത് വൻ അഴിമതിയാണ് എന്നുള്ള ആ ഞെട്ടിക്കുന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മുഖപ്രസംഗം വമ്പൻ അഴിമതികൾ ചെറിയ അഴിമതി നടത്താനുള്ള ന്യായീകരണമോ മറയോ അല്ല ചെറുതായാലും വലുതായാലും അഴിമതി സാമൂഹിക ശരീരത്തെ കാണുന്നതിരുന്ന ഗുരുതര രോഗം തന്നെയാണ് അനർഹയായി ആർ എന്ത് കാരണം പറ റേഷൻ വാങ്ങിയാലും അത് അർഹരായവർക്ക് കിട്ടേണ്ട ആനുകൂല്യം നിഷേധിക്കുന്നതിന് തുല്യമാണ് റേഷൻ കാർഡിൽ പേരുള്ള ലക്ഷത്തോളം മരിച്ചവരുടെ പേരിൽ രണ്ടായിരത്തി പതിനാല് മുതൽ റേഷൻ വിഹിതം നിർബാധം വാങ്ങുന്നുവെന്നത് പാവങ്ങൾക്കായി രാജ്യം കണ്ടെത്തിയ ന്യായവില വിതരണ സമ്പ്രദായത്തിൻ്റെ സമ്പൂർണ്ണ ദുരുപയോഗമാണ് അഴിമതിയിൽ കുറഞ്ഞതൊന്നുമല്ല അത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു എന്നാണ് റേഷൻ വാങ്ങാത്ത അനർഹർ മുൻഗണനാ പട്ടികയിൽ തുടരുന്നതും മരിച്ചവരുടെ പേരിൽ റേഷൻ വാങ്ങുന്നതും അവസാനിപ്പിച്ചാൽ റേഷൻ അർഹരുടെ കൈകളിലേക്ക് മാത്രമായി എത്തും ഭക്ഷ്യവകുപ്പിൻ്റെ ശുദ്ധീകരണം അത്തരം ഒരു അവസ്ഥയിലേക്ക് എത്തുക എന്നത് അഭിലഷണീയം ആണ് നീതിയുമാണ് പട്ടിണി കിടക്കുന്നവരായി ആരും ഇല്ലെന്ന ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് അനിവാര്യമായ കർക്കശ നടപടികൾ മാത്രമാണ് ഇപ്പോൾ നടന്നു വരുന്നത് അത് സ്വാഗതാർഹമാണ് എന്നാണ് ഈ മാതൃഭൂമിയുടെ മുഖപ്രസംഗം ഇനി വാണിജ്യം വാർത്തകളൊന്നും നോക്കാം ഉത്സാഹമുള്ള സമ്പദ് വ്യവസ്ഥ ഇന്ത്യയ്ക്ക് റാങ്കിങ് ഉണർവ് എന്നാണ് ഐ എം ഡി ബിസിനസ് സ്കൂൾ തയ്യാറാക്കിയ ഐ എം ഡി വേൾഡ് കോമ്പിറ്റേറ്റീവ് റാങ്കിങ്ങിൽ നാൽപ്പത്തി മൂന്നാം സ്ഥാനം ഇന്ത്യക്ക് ലഭിച്ചു എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഇത് നാൽപ്പത്തി നാലാം സ്ഥാനം ആയിരുന്നു ഇതിന് കാരണം ഉയർന്ന സാമ്പത്തിക വളർച്ച നൈപുണ്യമുള്ള തൊഴിലാളികളുടെ സംഖ്യാബലം വിപുലവും ബൃഹത്തായതുമായ വിപണി എന്നിവയാണ് ഈ റാങ്ക് മെച്ചപ്പെടാൻ കാരണം എന്ന് പറയുന്നു ഇതിൻ്റെ ഇതിൽ ശരിക്കും ഒരു സാമ്പത്തിക കുതിപ്പ് നടത്തിയിരിക്കുന്നത് പട്ടികയിൽ ഇക്കുറി ഏറ്റവും വലിയ മുന്നേറ്റം നടത്തിയത് സൗദി അറേബ്യയാണ് പതിമൂന്ന് സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തി സൗദി ഇരുപത്തിയാറാം സ്ഥാനം നേടി ഏറ്റവും ദുർബലമായ സമ്പദ് വ്യവസ്ഥയുള്ള വെനസ്വലയാണ് ഈ പട്ടികയിൽ ഏറ്റവും അവസാനമുള്ളത് എന്നുള്ളതാണ് ഈ വാണിജ്യം വാർത്തയുടെ ഉള്ളടക്കം എന്ന് പറയുന്നത് ഇനി മലയാള മനോരമയുടെ സാമ്പത്തിക വാർത്ത എന്ന് പറയുന്നത് സ്മാർട്ട് സിറ്റി കൊച്ചിയുടെ മാസ്റ്റർ പ്ലാനിൽ പരിഷ്കരണം വരുത്തി എന്നുള്ളതാണ് കെ എം ബി ആർ പുതുക്കിയതിന് ആനുപാതികമായാണ് ഈ പരിഷ്കരണം എന്ന് പറയുന്നു പാർപ്പിട സമുച്ചയങ്ങൾ ഉൾപ്പെടെ പദ്ധതിയുടെ അടുത്ത മൂന്ന് ഘട്ടങ്ങളിലായി നാലായിരം കോടി രൂപയുടെ പുതിയ നിക്ഷേപമാണ് സ്മാർട്ട് സിറ്റി പദ്ധതി ലക്ഷ്യമിടുന്നത് എന്നുള്ളതാണ് അതായത് ഐ ടി വ്യവസായം കേന്ദ്രീകൃത ടൗൺ ഷിപ്പായി വളർത്താൻ ലക്ഷ്യമിടുന്ന സ്മാർട്ട് സിറ്റി കൊച്ചിയുടെ മാസ്റ്റർ പ്ലാനിലാണ് ഇങ്ങനെ മാറ്റം വരുത്തിയിരിക്കുന്നത് ഇത് ആശുപത്രിക്ക് അവിടുത്തെ ആശുപത്രി സ്ഥാപിക്കുന്നതിന് ഒക്കെയുള്ള സ്ഥലം ഇതിൽ മാറ്റം വരുന്നുണ്ട് ഒപ്പം തന്നെ റോഡുകളുടെ റീ അലൈൻമെൻറ്റ് മാറ്റുന്നു ഇതൊക്കെയാണ് ഇപ്പോൾ മാസ്റ്റർ പ്ലാനിൽ വരുത്തുന്ന മാറ്റങ്ങൾ എന്നുള്ളതാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ എന്ന് പറയുന്നത് ഇനി മാതൃഭൂമിയുടെ വാണിജ്യം വാർത്ത മലബാർ സിമൻസ് വിദേശത്ത് നിന്ന് സിമൻറ്റ് ഇറക്കുമതി ചെയ്യും എന്നുള്ളതാണ് അതായത് സിമൻറ്റ് ഉൽപ്പാദനവും വിതരണവും ക്കാൻ പൊതുമേഖലാ സ്ഥാപനമായ മലബാർ സിമന്റ്സ് വിദേശത്ത് നിന്ന് സിമന്റ് ഇറക്കുമതി ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ആറ് ലക്ഷം ടൺ സിമെൻ്റ് ആണ് സംസ്ഥാനത്ത് ആവശ്യമായിട്ടുള്ളത് ഇതിൽ ആറ് ശതമാനം മാത്രമേ സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ എന്നുള്ളതാണ് അതുകൊണ്ട് ഇതോടൊപ്പം പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഉൽപാദനം കൂട്ടാനും നടപടിയെടുക്കും പ്രതിമാസം ഏതാണ്ട് ആറ് ലക്ഷം ടൺ സിമന്റ് സംസ്ഥാനത്തിന് ആവശ്യമുണ്ട് എന്ന് പറയുന്നു അനുമതിക്ക് കാത്തിരിക്കുന്നു അതായത് മലബാർ സിമന്റ്സ് എം ഡി കെ ഹരികുമാറിൻ്റെ ഒരു പ്രതികരണം കൂടെ ഇതോടൊപ്പം നൽകിയിരിക്കുന്നു അതിങ്ങനെയാണ് സിമന്റ് ഉൽപ്പാദനത്തിനും വിതരണത്തിനുമായി ആവിഷ്കരിച്ച രണ്ട് പദ്ധതികൾ സർക്കാരിൻ്റെ അനുമതിക്കായി കാത്തിരിക്കുകയാണ് അനുമതി ലഭിച്ചാൽ കമ്പനിയിൽ പുതിയ യന്ത്രങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള ജോലികൾ തുടങ്ങും എന്നുള്ളതാണ് ഈ വാർത്തയുടെ മലബാർ സിമെൻറ്റ് എം ഡിയുടെ പ്രതികരണം എന്ന് പറയുന്നത് ന്യൂസ്ട്രാക്കിൻ്റെ ഈ ലക്കം ഇവിടെ സമാപിക്കുകയാണ് നാളെ ഇതേ സമയം വീണ്ടും കാണാം അതുവരെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നല്ല ദിനം ആശംസിക്കുന്നു